ചോര ഇല്ലാതെ പറയുന്ന പറച്ചില് കേട്ടില്ലേ? പിന്നെ ഞാൻ എന്തോ വേണം? വന്ന് രണ്ട് അടി അടി. അയ്യോ പെണ്ണുങ്ങളാണോ കാറ്റടിക്കുന്നത്? അക്കച്ചി ആണ്ടപ്പാ, അക്കച്ചി ആണ്ടപ്പനെ നിന്റെ മറ്റേ വല്ലൊരു ശങ്കുണ്ണി ചേട്ടൻ പറഞ്ഞ ശരിയാ. ആണ്ടപ്പന എന്തിനാ ആണുങ്ങളെ കാണുമ്പോ മാറു മറിക്കുന്നേ? നീ എന്തിനാ ആണുങ്ങളെ കാണുമ്പോ മറക്കുന്നേ? ഇത്തവണ വന്നിട്ട് സൈമൺ എന്തോ ഒരു മാറ്റം. ഏയ് എനിക്കൊരു മാറ്റവും ഇല്ല, മാറ്റം സൂസനാണ്. മാറ്റം എന്തോ ഒരു വല്ലായ്മ, ഒരു ഭീതി. കപ്പലിലെ സംഭവവാസങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ്. കപ്പലിലെ കാര്യങ്ങൾ കപ്പലിൽ പോകുമ്പോ മതി, ഇപ്പൊ കരയ്ക്കല്ലേ. സൂസൻ ഒന്ന് സന്തോഷായിരിക്കുന്നേ. ഈ ജീവിതം മുഴുവനും നമ്മൾ സന്തോഷിക്കാൻ പോവാം. പിന്നെ ഇപ്പോഴെന്താ ഇങ്ങനെ കരിന്തേൽ കുത്തിയ പോലെ? ഓ ഈ നിരാശ നടുവർപ്പം കാണാനല്ല. വീട്ടിലെ പ്രശ്നമുടമരായി. വീട്ടിൽ പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും എത്രയും പെട്ടെന്ന് കല്യാണം നടത്തിയാ മതി. എന്നാ പിന്നെ നമ്മൾ ഇത്ര പ്രയാസപ്പെട്ടെങ്കിലും ഔട്ട്ഡോർ പരിപാടി വെക്കേണ്ടിയില്ലായിരുന്നു. തൽക്കാലം ഇങ്ങനെയൊക്കെ മതി, ഇൻഡോർ എല്ലാം ആഫ്റ്റർ മാരേജ്. അതുവരെ അതുവരെ അതിരിക്കട്ടെ. എന്നാ വീട്ടിലേക്ക് വരുന്നത്? അതും കല്യാണം കഴിഞ്ഞിട്ട് പോരെ. പിന്നെ എന്റെ സ്വഭാവം അറിയാലോ, നാളെ തന്നെ വരണം. ഇത് ഒരു അഡ്വാൻസ്, ബാക്കി കല്യാണം കഴിഞ്ഞിട്ട്. ആരാ ആന്റപ്പ ചേട്ടാ? ആ ഒരു ഭാവിരാജ. അയ്യോ ഡയറക്ടർ ഭാഗ്യരാജ് ആയിരിക്കും. അറിയാതെ നിനക്കെങ്ങനെയാ പരിചയം? സിനിമ മാസിയിലെ അഡ്രസ് കണ്ട് ഞാനൊരു കത്തയച്ചു, ഈ ഫോൺ നമ്പറാ കൊടുത്തത്. ഫോണ വല്യ മുതലി എടുക്കാഞ്ഞത് നിന്റെ ഭാഗ്യം. ഹലോ ഭാഗ്യരാജ് സാറല്ലേ? ഏ ഓടിക്കാൻ ആളെ കിട്ടിയെന്നോ? ഡ്രൈവർ ഭാഗ്യരാജിനോ? മുമ്പ് നിന്ന വീട്ടിലെ ഡ്രൈവറാ? ആള് മാറിപ്പോയോ? അവശ്യം നിരാശപ്പെടുത്തി കളഞ്ഞു. അയ്യോ എന്ത് പറ്റി ഭാഗ്യരാജന്? രണ്ട് പരിപ്പോടാ പറ്റി. ചൗണിച്ചേട്ടൻ താമസിച്ചേ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഷൂട്ടിംഗ്. സിനിമാ ഷൂട്ടിംഗ്? അയ്യോ എന്ത് രസം! രതീഷ് സ്മിതയും കൂടെ നാട്ടു റോഡിൽ കിടന്ന് ബലാത്സംഗം. ഓ എന്തൊരു രസം! രതീഷ് കലക്കി കാണും. എന്തോന്ന് കലക്കി? ചൗണിച്ചേട്ടൻ നമുക്ക് പോയി കാണാം. എങ്ങോട്ടും പോകണ്ട, അങ്ങോട്ടും അല്ലേ അടുക്കള ജോലിയുണ്ട്. അവന്റെ ഒരു ഷൂട്ടിംഗ്. നീ സമാനപ്പെടു തങ്കമ്മേ, നീ ജോലിയൊക്കെ തീർത്ത് കുളിച്ച് വൃത്തിയായിട്ട് നില്ല. ആ സീൻ രതീഷിനേക്കാൾ സുന്ദരമായി നമുക്ക് ഇവിടെ കലക്കാം. വല്ലരും കാണും? വല്ലരും അല്ല, എല്ലാവരും കാണട്ടെ. ഇത് മൺമറയല്ല, കടപ്പുറ. എന്റെ ഭാര്യയെ ഞാൻ എവിടെ വെച്ചു എന്തും ചെയ്യും. ഭാര്യയോ? ആ കൂടെ കഴിയുന്നാളെ പിന്നെ എന്താ വിളിക്കേണ്ടത്? കൂടെ കഴിയുന്നുള്ളോ? പിന്നെ അല്പ പ്രതിപക്ഷ ബഹുമാനമൊക്കെ വേണം. ഞാനിപ്പൊ ആരാന്നാ നിന്റെ വിചാരം? കപ്പലിലെ ചീഫ് ക്യാപ്റ്റൻ. അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ജോൺസൺ കേക്കരുത്. ഇപ്രാവശ്യം കപ്പൽ ആര് കൊണ്ടോ നീ നോക്കും. ഒരു ക്യാപ്റ്റന്റെ അന്തസ്സിനനുസരിച്ച് വേറൊരു നല്ല പെങ്ങിനെ കിട്ടില്ലേ? അത് കിട്ടും, പക്ഷേ ഈ ക്യാപ്റ്റന് ഈ പെണ്ണോ? നീ വിചാരിക്കുന്ന പോലല്ല സിനിമ. പിന്നെ അത് വെളിച്ചത്തെടുത്ത് ഇരുട്ടത്ത് കാണിക്കുന്ന ഒരു സാധനമാണ്. ഓ പന്ന പട്ടര വരും തിരിഞ്ഞു നോക്കണ്ട. നടന്നോ യാര് തങ്കമ്മ? രണ്ടുപേരും ചേർന്ന് എങ്ക പോരെ? ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരിക. സിനിമയിൽ ചേർന്നാച്ചാ? എന്താ അവക്ക് ചേർന്നൂടെ? ചേർന്നാമേ, ധാരാളമോ ചേർലാം. സിനിമ ഒരു നല്ല ഫീൽഡ് ആണോ ശങ്കുണ്ണി? സിനിമ ഒരു കടൽ മാത്രമാണ്, അതിൽ വീഴുന്ന നദികളാണ് നടികൾ. പിന്നെ ഏത് ഫീൽഡാ സ്വാമി നല്ലത്? മറ്റു ഫീൽഡിൽ നടക്കുന്ന എന്റെ നൂറിലൊരു അംശം വൃത്തികേട് സിനിമയെ നടക്കുന്നില്ല സ്വാമി. ശരിയാണല്ലോ, പറഞ്ഞു വന്നപ്പം നമുക്കും സിനിമയിൽ ചേർന്നാൽ എന്താ എന്നൊരു പൂതി. സ്വാമിയുടെ പന്നിവാലി മാതിരിയുള്ള തല സിനിമയിൽ നന്നായിരിക്കും. ഒരു ക്ലോസപ്പ് കിട്ടിയാ മതി സ്വാമി, രക്ഷപ്പെട്ടു. അതെന്താ ശങ്കുണ്ണി ക്ലോസപ്പം? അത് സ്വാമി ഈ ഡയറക്ടർമാര് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ കൊടുക്കുന്ന ഒരു പ്രത്യേക തരം അപ്പമാണ് ക്ലോസപ്പം. അതിൽ അഞ്ചാറെണ്ണം നേരത്തെ വാങ്ങി വെച്ചാലോ?
അയ്യോ പൂത്തു സ്വാമി ശരിയാ അപ്പൊ നമ്മുടെ കാര്യം പ്രത്യേക ശ്രദ്ധയിൽ വേണം അവനെയും വേണ്ട സ്വാമി പ്രയോജനപ്പെടും കൊച്ചു കളി മാറ്റം എന്റെ കൂട്ടുകാരെ ആക്ഷേപിക്കരുത് ഞാൻ ഫ്രണ്ടോ ഓ സോറി യു ആർ മൈ ഫാദർ ലോ മൈ ബോയ് ഇപ്പൊ അമ്മായിപ്പനായോ താങ്ക് യു മീറ്റ് മീ ടുമാറോ ഗുഡ് നൈറ്റ് ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ കേൾക്കണമെന്നില്ല സൂസനെ അലോഷ്യസ് മുതലാളി കെട്ടാമെന്ന് സമ്മതിച്ചു അതിനായിരുന്നു ഈ കൂട്ടുകൂടി സൈമൺ പോയി ശവം പോലും കിട്ടിയില്ല പിന്നെ എന്തിനായി കാത്തിരിപ്പ് സൈമൺ പോയെങ്കിലേ ഞാൻ മടത്ത് ചേർന്ന് സന്നിധിച്ചോളാം നമ്മൾ അങ്ങ് പോയാട്ടെ സ്വർണക്കിട്ടികൾ എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് പറയടാ പറയേ എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും ജൂലി ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാനാ വന്നത് എന്റെ സഹോദരനെ കൊന്ന വിവരമായിരിക്കും അതൊരു ദുഃഖസത്യം അതങ്ങനെ സന്തോഷ വാർത്തയാകും എന്റെ സഹോദരന്റെ മരണം കൊണ്ട് നിങ്ങളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നെ കപ്പലിലെ ക്യാപ്റ്റൻ ആക്കി എനിക്കൊന്നും കേൾക്കണമെന്നില്ല ആ നേട്ടത്തിൽ പങ്കുചേരാൻ ജൂലിയെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത് മനസ്സിലാകുന്ന ഭാഷയിൽ പറയൂ ഞാൻ ജൂലിയെ സ്നേഹിക്കുന്നു ഒരു കാമുകൻ വന്നിരിക്കുന്നു ജൂലി കളിക്കണ്ട എന്റെ സഹോദരനെ കൊന്ന ചോരയുടെ മണം മാറുന്നതിന് മുമ്പ് കയറി വന്നിരിക്കുന്നു ജൂലി നടന്നു നടന്നു നിന്റെ എല്ലാ മരുന്ന സഹോദരനും പോയി ഇനി നീ ഒറ്റയ്ക്കിങ്ങനെ എത്ര കാലം കഴിയും അനുകമ്പയ്ക്ക് നന്ദി എന്നെ വിശ്വസിക്കൂ സൈമന്റെ മരണത്തിൽ എനിക്ക് പങ്കില്ല പങ്കില്ല അല്ലേ ജൂലി ഞാൻ തൽക്കാലം പോകുന്നു നിനക്ക് രണ്ടാഴ്ച സമയം തരുന്നു ഞാൻ വീണ്ടും വരും അന്ന് കാണാൻ പോകുന്നത് എന്റെ പ്രേമമായിരിക്കും വാശി പിടിച്ച് ജീവിതം കളയല്ലേ